ഡിയർ സ്റ്റുഡൻസ് നമുക്കിനി ലെൻസ് എന്നുള്ള ചാപ്റ്ററിലെ വർക്ക്ഔട്ട് എക്സാമ്പിൾസിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റനാണ് അതൊന്നും കൂടി ഒന്ന് ചെയ്യാം അപ്പോൾ ഏകദേശം ആ ഒരു മോഡലുള്ള ക്വസ്റ്റൻസ് തന്നെയാണ് ചോദിക്കുക ഒത്തിരി ഡിഫിക്കൽട്ട് ആക്കിയോന്നവർ ചോദിക്കില്ല സയൻസ് കൺവെൻഷൻസ് അറിഞ്ഞിരുന്നാൽ ബേസിക്കായിട്ടുള്ള ചില മാത്തമാറ്റിക്കൽസ് രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ് സോ ക്വസ്റ്റൻ നിങ്ങളൊന്ന് വായിക്കുക പേജ് നമ്പർ വൺ ട്വൻറ്റി ഫൈവിലെ ഫസ്റ്റ് ക്വസ്റ്റിനാണ് ആൻ ഒബ്ജെക്ട് ഓഫ് ഹൈറ്റ് ഫോർ സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ട്വൻ്റി ഫോർ സെൻറിമീറ്റർ

അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നിരിക്കുന്നത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ എന്നുള്ള കാര്യം നോക്കുക കോൺവെക്സ് ആണ് സൈൻ കൺവെൻഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ടേക്ക് ഔട്ട് പാട്ടോ ഗിവൺ അതിന് മുന്നേ തന്നെ ഓർക്കുക നമുക്ക് ഈ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നമുക്ക് ഏറ്റവും അധികമായി വേണ്ടി വരുന്ന ഒന്ന് രണ്ട് ഇക്വേഷൻസ് നോക്കാം ഫസ്റ്റ് വൺ ലെൻസ് ഫോമില നോക്കാം വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് തെറ്റിക്കാതിരിക്കുക വി വൺ ബൈ വി ആണ് ആദ്യം വരേണ്ടതെന്ന് ഓർക്കുക ഓക്കെ അത് നിങ്ങളേതെങ്കിലും രീതിയിൽ അതൊരു ഈസി മെത്തേഡിൽ നിങ്ങൾ നിങ്ങളത് ഓർത്തുവെച്ചിരിക്കുക വൺ ബൈ വി ആണ് ഇവിടെ തിരിഞ്ഞു പോകാൻ പാടില്ല വൺ ബൈ വി മൈനസ് വൺ ബൈ യുസ് ഇക്വൽ ടു വൺ ബൈ എഫ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ വി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജെക്ട് ഫോക്കൽ ലെങ്ത് ഓക്കെ ഇതൊക്കെ തിരിഞ്ഞു പോകാൻ നന്നായിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക അടുത്തായിട്ട് വേണ്ടി വരുന്നത് എം എന്ന് പറയുന്നത് ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളതാണ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ഇമേജിന്റെ സൈസ് വിത്ത് റെസ്പെക്ട് ടു ദ സൈസ് ഓഫ് ഒബ്ജക്ട് എന്ത് മാത്രം മാഗ്നിഫൈഡ് ഐ എന്നുള്ളതാണ് അപ്പോൾ സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് ഐ ആണ് ഓക്കെ ഇമേജിൻ്റെത് ഐ ഓർത്തിരിക്കാവല്ലോ ടു ദ സൈസ് ഓഫ് ഓബ്ജക്ട് ഐ ബൈ ഒ ഓക്കെ ഇമേജിന്റെ സൈസ് ഡിവൈഡ് ബൈ ഒബ്ജെക്ടിന്റെ സൈസ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്ട് ഈ ഇക്വേഷനൊന്ന് പഠിച്ച് വെച്ചിരിക്കുക ഇത് ലീനിയർ ആണ് ഇത് വെച്ചിട്ടാണ് നമുക്ക് ക്വസ്റ്റിനാർത്ഥ നിങ്ങൾ കണ്ടു സൈസ് ഓഫ് ദ ഇമേജ് കണ്ടുപിടിക്കാൻ സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒബ്ജക്റ്റ് ഫോം ചെയ്യുമ്പോൾ ഒരു കോൺവെക്സോ കോൺകേവോ ലെൻസിനകത്ത് വളരെ ശ്രദ്ധിച്ചേക്കുക ഈ കാണുന്ന ഒബ്ജക്റ്റ് ഇവിടെ വെച്ചാൽ ഈ ഒബ്ജക്റ്റിന് എന്തുമാത്രം ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്തുമാത്രം ഹൈറ്റാണ് ആ ഒബ്ജക്റ്റിനുള്ളത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് അതാണ് ഇവിടെ എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി ഇമേജ് ഫോം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് എന്നരുത് സൈസ് കൂടിയതാണ് ഈ ഒരു ഹൈറ്റ് ആണ് സൈസ് ഓഫ് ദ ഇമേജ് ഇത് ഇമേജ് ആണ് അല്ലേ അതാണ് നമ്മൾ ഈ ഐ കൊടുത്തിരിക്കുന്നത് സോ അത് പഠിക്കുക ഐ ബൈ ഓ ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് കിട്ടുകയാണ് ഐയുടെ വാല്യൂ ഐ ഇസ് ഈക്വൽ ടു റിമെമ്പർ വളരെ ശ്രദ്ധിച്ചേക്കുക മൈനസ് ഫൈവ് സെന്റിമീറ്റർ എന്ന് കാണുകയാണെങ്കിൽ ഈ മൈനസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അറിയാമോ ഇത് ലെൻസിൽ നമ്മൾ നേരത്തെ പഠിച്ച സൈൻ കൺവെൻഷനായിട്ടൊരു വ്യത്യാസമുള്ളത് സൈസ് ഓഫ് ദ ഇമേജ് സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മൈനസ് കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് ഇൻവേർട്ടഡ് ആണ് എന്നാണ് റിമെബർ ഇൻവേർട്ടഡ് ഇമേജ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മൈനസ് ഫൈവ് കണ്ടാൽ അതിൻ്റെ അർത്ഥം ഇമേജ് ആണ് സൈസ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് മൈനസ് കണ്ടാൽ ഇൻവേർട്ടഡ് ആണ് അപ്പോൾ അതിൽ നിന്ന് മറ്റു കാര്യം ഓർക്കാവല്ലോ ഇൻവേർട്ടഡ് മൈനസ് സൈൻ കണ്ടു ഇൻവേർട്ടഡ് ആണ് ആണത് റിയൽ ഇമേജ് ആണ് എന്നുള്ള കാര്യവും മനസ്സിലാക്കാം ഈ ഐയുടെ ഫാക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് റീച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം മൈനസ് ആണ് ഇൻവേർട്ടഡ് ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇതേ രീതിയിൽ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ രണ്ട് ഇക്വേഷൻസ് പഠിക്കുക ഏറ്റവും പ്രധാനമായിട്ട് ഗിവൺ എന്തൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റിനു തന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് ഫോർ സെന്റിമീറ്റർ അപ്പോൾ എന്തായിരിക്കും ഏത് ലെറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് അപ്പോൾ ഓ ആണ് ഉദ്ദേശിക്കുന്നത് എത്രയാണ് ഇസ് ഈക്വൽ ടു ഫോർ സെന്റിമീറ്റർ സൈനൊന്നും പറഞ്ഞിട്ടില്ല ഇറ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഒന്ന് ഓർത്ത് നോക്കുക എന്താണത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് എവിടെ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്താണത് യു ആണ് എത്ര പന്ധാത്തിരിക്കുന്നത് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്റർ യു എപ്പോഴും എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് നെഗറ്റീവ് ആണെന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിരുന്നാൽ മതി സൈൻ പിന്നീട് നിങ്ങൾ അത് കാൽക്കുലേഷൻസിൽ വരുമ്പോഴാണ് ആ മൈനസ് സൈനിട്ട് ചെയ്യേണ്ടത് നെഗറ്റീവ് എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നോക്കാം അടുത്തായിട്ട് തന്നിരിക്കുന്നത് എ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് എയ്റ്റ് സെന്റിമീറ്റർ എഫ് എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് സെന്റിമീറ്റർ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഓർത്ത് നോക്കിക്കേ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എഫ് വൺ എഫ് ടു വരച്ച് നോക്കുക ഇങ്ങോട്ടേക്കാണ് റൈറ്റിലേക്കാണ് എന്താണ് പോസിറ്റീവാണ് അപ്പോൾ ബ്രാക്കറ്റിൽ പോസിറ്റീവ് എന്ന് കൊടുക്കുക ഞാൻ ചെയ്യുന്ന ന്യൂമറിക്കൽ നിങ്ങൾ ഇതിനു ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം തനിയെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആവും ഇത്രയും കാര്യങ്ങളാണല്ലോ ഇനി തന്നിട്ടില്ലാത്ത എന്തൊക്കെയാണെന്ന് നോക്കാം ഐ തന്നിട്ടുണ്ടോ സൈസ് ഓഫ് ഇമേജ് ക്വസ്റ്റിൻ വായിച്ച് നോക്കാം ഇറ്റ് ഈസ് നോട്ട് ഗീവ് വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓക്കെ വി തന്നിട്ടുണ്ടോ ഇറ്റ് ഈസ് നോട്ട് ഗീവ് വൺ അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കാൻ പറ്റും ഇങ്ങനെ ഇട്ട് വെച്ചു എന്ന് പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്കുമില്ല അപ്പം നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആരെയാണ് ആ വി ഉണ്ട് യു ഉണ്ട് സോറി വി യു ഉണ്ട് എഫ് ഉണ്ട് വി ഇല്ല അല്ലേ അപ്പം എന്ത് കണ്ടുപിടിക്കാം നമ്മുടെ ലെൻസ് ഫോമിൽ അപ്ലൈ ചെയ്യാം വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് ഓക്കെ ഇക്വേഷനെ റീ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അതാണ് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആദ്യമേ എടുത്ത് ഇതിനകത്തേക്ക് ആ വിയുടെ വാല്യൂ ഇട്ട് യുവിൻ്റെ വാല്യൂ ഇട്ട് പിന്നീട് റീ അറേഞ്ച് ചെയ്യാൻ നിൽക്കുന്നതിനേക്കാൾ ഇതങ്ങ് റീ അറേഞ്ച് ചെയ്യാം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് വൺ ബൈ വി ആണ് വൺ ബൈ വി ഇസ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ എഫ് അങ്ങനെ റീ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കി വൺ ബൈ യു എത്രയാ മൈനസ് ട്വൻ്റി ഫോർ ശ്രദ്ധിക്കുക നെഗറ്റീവ് ആണ് അല്ലേ ആ സൈൻ ഇട്ട് കൊടുക്കുക പ്ലസ് വൺ ബൈ എയ്റ്റ് ഓക്കെ നമുക്ക് എന്ത് കിട്ടും ട്വൻറ്റി ഫോർ എത്രയാണ് വരിക മൈനസ് വൺ പ്ലസ് ത്രീ ഓക്കെ സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ടു ബൈ ട്വൻറ്റി ഫോർ ഓക്കെ ടു ബൈ ട്വൻ്റി ഫോർ വരെ കിട്ടുമ്പോൾ ഓർക്കണം ഇത് എന്തിൻ്റെയാണ് ആൻസർ വൺ ബൈ വി ആണ് അപ്പോൾ വി എന്തായിരിക്കും വി വിൽ ബി ഈക്വൽ ടു സോ വി ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു ട്വൽവ് ട്വൽവ് എന്താണ് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വി കിട്ടി ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നും തെറ്റിക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് കിട്ടി വീയുടെ വാല്യൂ കിട്ടി ഒരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് ഇവിടെ ടു ബൈ ട്വൻ്റി ഫോർ കിട്ടുമ്പോൾ അത് അതെടുത്ത് വെച്ച് സോൾവ് ചെയ്യുന്ന ചിലരുണ്ട് അങ്ങനെ ചെയ്യരുത് ഇത് വൺ ബൈ വി ആണ് എന്നുള്ള കാര്യം ഓർക്കുക വൺ ബൈ വി സീക്വൽ ടു ഇതേ തെറ്റ് നിങ്ങൾ മറ്റു സ്ഥലത്ത് വരുത്താറുണ്ട് എവിടെയാണ് ആ വൺ ബൈ ആർ സീക്വൽ ടു വൺ ബൈ ആർ പി വൺ ബൈ ആർ പി കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഈ പറഞ്ഞ അതേ സെയിം പ്രശ്നങ്ങൾ നിങ്ങടെ ചെയ്യാറുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് പിന്നീട് നോക്കാം വൺ ബൈ ബസ് ഈക്വൽ ടു ടു ബൈ ട്വൻറ്റി ഫോർ ഓർ വി ഇസ് ഈക്വൽ ട്വൻറ്റി ഫോർ ബൈ ടു യൂ യുവിൽ ഗെറ്റ് ട്വൽവ് സെന്റിമീറ്റർ ഓക്കെ അപ്പം നമുക്ക് വി കിട്ടിയല്ലോ ട്വൽവ് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി അപ്പോൾ ഇനി ക്വസ്റ്റനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സൈസ് ഓഫ് ദി ഇമേജ് എന്നുണ്ട് ഓക്കെ ഇപ്പോൾ വി കിട്ടി നമുക്കിത് സോൾവായി ഓക്കെ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണ് അടുത്തതായിട്ട് നമുക്ക് യെസ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എടുക്കാം അതായത് ഐ ബൈ ഒ ഇസ് ഈക്വൽ ടു വി ബൈ യു ഓക്കെ എം ഇസ് ഈക്വൽ ടു അല്ലേ അതാണ് പക്ഷേ നിങ്ങൾ ഈ രണ്ട് ഈ ഒരു മാത്രമേ പോർഷൻ മാത്രമേ ഇതിനകത്ത് സബ്സിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഐ ബൈ ഒ ഇസ് ഇക്വൽ ടു വി ബൈ യു ഓർത്ത് വയ്ക്കുക ഐയുടെ വാല്യൂ എത്രയാണ് ഐ എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടില്ല ഈ പോർഷനാണേ ഐ അൺനോൺ ആണ് അപ്പോൾ ഐ ഐന്ന് തന്നെ ഇട്ട് കൊടുക്കാം ഒയുടെ വാല്യൂ എന്താണ് ഫോർ സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു വി എത്രയാണ് ഇപ്പം നമുക്ക് കിട്ടി ദാറ്റ് ഈസ് എത്രയാ ട്വൽവ് സെൻറ്റിമീറ്റർ ട്വൽവ് ഡിവൈഡഡ് ബൈ യു യുവിൻ്റെ വാല്യൂ എത്രയാണ് ട്വന്റി ഫോർ അത് മൈനസ് ട്വന്റി ഫോർ ആണ് ഓക്കെ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഈ ഐ ആണ് എന്ത് ഓർക്കുക ഐ എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണ് സൈസ് ഓഫ് ദ ഇമേജ് ശ്രദ്ധിക്കുക സൈസ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത് ഐ ആണെന്നുള്ള ഓർക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഐസ് ഈക്വൽ ടു ഐസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് ബൈ ട്വന്റി ഫോർ ഇൻ ഫോർ ഓക്കെ ഇപ്പം നമുക്ക് എന്ത് കിട്ടും ആൻസർ മൈനസ് ട്വൽവ് ബൈ സിക്സ് കിട്ടും സോ യു വിൽ ഗെറ്റ് ദ ആൻസർ മൈനസ് ടു സെന്റിമീറ്റർ എന്ത് കിട്ടി സൈസ് ഓഫ് ദ ഇമേജ് കിട്ടി മൈനസ് ടു സെന്റിമീറ്റർ ഇപ്പം ഇതെന്താണ് സൈസ് ഓഫ് ദ ഇമേജ് ആണ് ഐഡ് ആൻസർ നമുക്ക് കിട്ടി രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ആയി മൂന്നാമത്തെ ക്വസ്റ്റിനെന്താ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് എഴുതുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മൈനസ് കണ്ടാൽ സൈസ് ഓഫ് ദി ഇമേജ് മൈനസ് കണ്ടാൽ എന്താണെന്നാണ് പറഞ്ഞത് ആണ് സോ പ്രോപ്പർട്ടീസ് എന്ത് എഴുതാം പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് എന്തൊക്കെയാണ് ഇൻവേർട്ടഡ് ഇൻവേർട്ടഡ് ആണെങ്കിൽ അതിനൊപ്പം തന്നെ എഴുതാം എന്താണ് റിയൽ ഇനി അത് മാഗ്നിഫൈഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്യുക ഒബ്ജക്റ്റിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുക ഒബ്ജെക്ടിന്റെ സൈസ് എത്രയാണ് ഫോർ ആണ് അല്ലേ ഇമേജിന്റെ എത്ര കിട്ടിയിരിക്കുന്നത് മൈനസ് ടു ആണ് സോ എന്താണത് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ് അല്ലേ മനസ്സിലാവല്ലോ ഇത് ഫോർ ആയിരുന്നു ഇത് ടു ആണ് സോ അത് ഡിമിനിഷ്ഡാണ് ഈ രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടീസ് എഴുതാനായിട്ട് പറ്റും ഓക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണുക ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ നന്നായിട്ട് അങ്ങ് പഠിച്ചിരിക്കുക ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വരിക അല്ലാണ്ട് ഇതിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻസ് ഒന്നും വരില്ല ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക അതാണ് ഏറ്റവും പ്രധാനം സൈൻ കൺവെൻഷൻ വെച്ച് ചെയ്യാൻ പറ്റും ഇത് നന്നായിട്ടൊന്ന് പഠിക്കുക ഈ ടൈപ്പ് ഓഫ് ഒരു കൊസ്റ്റിൻ എപ്പോഴും വരാൻ പോസിബിലിറ്റി ഉള്ളതാണ്